ഹലോ, കുഴപ്പമില്ല സാറമ്മേ, ഗണേശ സാറിന് ഒരു കുഴപ്പമില്ല. രണ്ടാളും മറികടന്നു പോയി, ഗായത്രി മേടവും വീണില്ല. എന്നാലും എന്റെ മോനൊരു ആപത്ത് പറ്റിയില്ലല്ലോ. എടോ, ആ അടുക്കള ഭാഗമൊക്കെ കാണിക്കാന്ന് പറഞ്ഞ് അവളെ വിളിക്കടോ. ഗണേശനോട് ഞാൻ വീണ്ടും വിളിച്ചു പറയാം മറ്റേ സൈറ്റിലോട്ട് പോവാൻ. ഇനി അവൻ മിക്കവാറും അവളെ അവിടെ നിർത്തിയിട്ട് പോവും. ഞാൻ പറഞ്ഞു നോക്കാം സാറമ്മേ. ഏതായാലും നീ ഉണ്ടാക്കിയ ഐഡിയ കൊള്ളാം. ഇനിയെങ്കിലും അവള് വീഴണേടാ. ശരി സാറമ്മേ. എന്നാ പെട്ടെന്ന് ചെല്ല്. എന്താ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾ എന്തെങ്കിലും കേട്ടായിരുന്നോ? അമ്മായി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, മൊത്തത്തിലൊരു പതർച്ച ഉണ്ടല്ലോ. എന്ത് പറ്റി? മരുമകളെ സ്നേഹിച്ചിട്ട് അവള് കുഞ്ഞനം കുത്തി കാണിച്ചോ? അതായിരിക്കില്ല സുഖേട്ടാ. അവർക്കായി പണിത ഫ്ലാറ്റ് കണ്ടിട്ടെ തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ഗണേഷിന് താമസിക്കാൻ ഈ വീടുണ്ട്, കുടുംബ വീടായ ഈ വീട്. ഇത് പുതുക്കി പണിത വീടാ. സൗകര്യങ്ങളോ ആവശ്യത്തിലധികം ഉണ്ട് താനും. പിന്നെ ഇപ്പൊ ഒരു ഫ്ലാറ്റിന്റെ ആവശ്യം എന്താ? അല്ല, ഈ ഫ്ലാറ്റിന്റെ കാര്യം ആദ്യം ഒന്നും അമ്മ പറഞ്ഞിരുന്നില്ലല്ലോ. അത് വിൽക്കാൻ വേണ്ടി വെക്കുന്നെന്നാ അമ്മ പറഞ്ഞിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് മോന് കൊടുക്കാൻ തീരുമാനിച്ചത് എന്താ? എന്താ, അവന് കൊടുത്തൂടെ? അമ്മായി അവൻ എന്ത് വേണമെങ്കിലും കൊടുത്തോ, ഇവള് അമ്മായിയെ സംബന്ധിച്ചിടത്തോളം പുറം പോക്ക. സ്വന്തം മകളാണെങ്കിലും സ്നേഹം മുഴുവൻ മകനോടാ. ആയിക്കോ, എന്നാൽ അർഹതയില്ലാത്തവർക്ക് ഇതൊക്കെ എറിഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ആകെ സമനില തെറ്റി നിക്ക. എന്നെ ആർക്കും അറിയില്ല, എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാല് ഇപ്പോഴുള്ള അമ്മായിയെ നമുക്കത്ര മനസ്സിലാവുന്നില്ല. ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അമ്മായിയ. നിന്റെയൊക്കെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉടനെ തരാം. ആദ്യം ചില കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർക്കട്ടെ, എന്നിട്ട് സംസാരിക്കാം നമുക്ക്. എന്റെ സുഖേട്ട, ആ പറഞ്ഞതിന്റെ അർത്ഥം? അർത്ഥമില്ലാത്ത കുറെ വാക്കുകൾ അക്ഷരത്തെറ്റില്ലാതെ പറഞ്ഞു, അത്ര തന്നെ. ഞാനൊരു സത്യം പറയട്ടെ, നിന്നെ പോലെ തന്നെ നിന്റെ അമ്മയ്ക്ക് മുഴുത്ത വട്ട. നിങ്ങളുടെ കുടുംബക്കാർക്ക് മുഴുവൻ വട്ടായതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതൊരു വീടാണോ? മെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? ചോദിച്ചു വാങ്ങിയത് വേണ്ടായിരുന്നു. സാറിന്റെ ഫ്ലാറ്റ് മാഡം ഒന്നുകൂടെ നോക്കട്ടെ സാർ, എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയട്ടെ. അതിന് ഇനി മറ്റൊരു ദിവസം വരാടോ. അയാൾ അവിടെ കിടന്ന് നിലവിളിക്കല്ല. നിനക്കൂടെ നിൽക്കണമെന്നുണ്ടോ? ഏ, കണ്ടെടുത്തോളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പിന്നെ എനിക്കൊന്നും പറയാനില്ല. ശരിയടോ, ഞങ്ങൾ പോയിട്ട് വരാം. സാറമ്മ എന്തെങ്കിലും പറയുവോ?
കുംഭകർണന്റെ ജന്മമാ. ഏത് നേരെ ഉറക്കം, കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ എനിക്ക് തോന്നേ. അവള് ചത്തൊടുങ്ങിയ നേരം ഇതിനെ കൊണ്ടുവന്നിടത്തേക്ക് തന്നെ പറഞ്ഞു വിടാമെന്ന് കരുതിയതാ. നടന്നില്ല, ഒന്നും അറിയാതെ കിടന്നുറങ്ങുക. എന്നേക്കുമായി മാറ്റൂടി, എന്റെ മോന്റെ അരികിൽ നിന്നും നിന്നെ ഞാൻ വെട്ടി മാറ്റൂടി. അതിന് ഞാൻ അവസരം കാത്ത് നടക്കുക. ഒന്ന് പിഴച്ചാലും മറ്റൊന്ന് വരും. നീ നോക്കിക്കോ. പറഞ്ഞ തുക പറഞ്ഞ സമയത്ത് കിട്ടുമെന്ന് നിനക്കറിയാം. 10,000 രൂപ അഡ്വാൻസും തന്നു, എന്നിട്ട് നീ ചെയ്തതോ? വാക്ക് പറഞ്ഞാലത് പാലിക്കണോടാ? മരുമകളുടെ മരണവാർത്തയും പ്രതീക്ഷിച്ചിരുന്ന എന്റെ കാതിലെത്തിയത് അവള് സുഖമായി ഇവിടുത്തെ സന്ദർശനവും കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഒരു പിഴവും കൂടാതെ സാധിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞതാ, എന്നിട്ട് ഉമ്മുനീര് ഇറക്കിക്കൊണ്ട് നിൽക്കുന്നു. നോക്കിക്കോ, നിന്നെ ഞാൻ മിക്കവാറും ഈ സംഭവത്തിന്റെ പേരിൽ ജോലി എന്ന് പറഞ്ഞുവിടും. എന്താടാ പറഞ്ഞേ? പറഞ്ഞുവിട്ടാ, നീ എല്ലാരോടും എല്ലാം പറഞ്ഞു കൊടുക്കുന്നോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സാറമ്മേ. എങ്കിലും നിന്റെ മനസ്സ് മന്ത്രിച്ചത് അത് തന്നെയാ. ദേ, അങ്ങനെ ചെയ്ത എന്റെ മരുമകളും മരിച്ചില്ലെങ്കിലും നീ തീർന്നിരിക്കും. നിന്നെ ഞാൻ കൊന്നിരിക്കും. ഇച്ചിരി പണം വാരി എറിഞ്ഞാ അത് ചെയ്യാൻ മിടുക്കന്മാരായ പിള്ളേരുണ്ട്. നിന്നെപ്പോലത്തെ മണ്ടന്മാരൊന്നുമല്ല വാങ്ങുന്ന പണത്തിനോട് കൂറുള്ള പിള്ളേര്, നന്ദിയുള്ളവര്. ഞാൻ എല്ലാം ചെയ്തതാ സാറമ്മേ. മിണ്ടരുത്. എല്ലാം ചെയ്തു പോലും എന്താണ് നീ ചെയ്തത്? എന്താന്ന്? അല്ല, നിന്റെ ആ കെണിയൊന്ന് കാണട്ടെ. വാങ്ങോട്ട്, നോക്കി നിൽക്കാതെ വാടാ, വായി നോക്കി. Thank you.
എവിടെയാടാ നീ ഇളക്കി വെച്ച തട്ട്? അവിടെയാ സാറമ്മേ. ഇവിടെയാ സാറമ്മേ. വെറുതെ പണം പറ്റിയിട്ട് തട്ട് അതുപോലെ വെച്ചിരിക്കുന്നു. എന്നെ ഒന്ന് വിശ്വസിക്ക സാറമ്മേ, എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സാറമ്മയുടെ മോൻ തന്നെ ആദ്യം വീണേനെ. ആ സമയത്ത് എന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും തട്ട് പൊളിയാത്തത്. എന്റെ മരുമോള് കയറിയപ്പോഴും നീ പ്രാർത്ഥിച്ചോടാ അവള് വീടെടുത്തത്. ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും അവളെ ഇവിടെ വരുത്തും. ഞാൻ ആഗ്രഹിച്ചത് നടക്കണം, നടത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തള്ളിയിട്ട് കൊല്ലും. ഇത് ചവിട്ടിയ വീഴേണ്ടതാ സാറമ്മേ. നോക്കടാ, വീഴുന്നൊന്ന് നോക്ക്. വീഴില്ല, അത്രയ്ക്ക് ഉറപ്പുണ്ട്. ദേ, ഇത്രയും വെയിറ്റ് ഉള്ള ഞാൻ കേറി നിന്നാലും വീഴില്ല. അല്ലെങ്കിൽ നോക്കിക്കോ നീ. നിന്റെ കെണിയുടെ കേമത്തിനെ നീ നോക്കടാ, ഞാൻ വീഴുന്നുണ്ടോന്ന് നോക്ക്. സാറമ്മേ, വേണ്ട സാറമ്മേ. ദേ നോക്കടാ, വീഴുന്നോന്ന് നോക്ക്. നീ ഒന്നും ചെയ്തിട്ടില്ല, നിനക്കതിനുള്ള ധൈര്യം ഇല്ല. നിന്റെ അന്നത്തെ ആ പതർച്ച അതേപടി നിൽക്ക. പിന്നെ നീ ഞാൻ പറയുന്നത് കേൾക്കൂ. ദേ അമർത്തിയാ ചവിട്ടിയിരിക്കുന്നെ, എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോന്ന് നോക്ക്. നോക്കടാ. നിനക്കിപ്പോ എന്ത് തോന്നുന്നു? ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ഈ രീതിയിലൊക്കെ പോവാണെങ്കിൽ കുഴപ്പമില്ല. പോകുന്ന തോന്നുന്നു. അമ്മയുടെ മാറ്റം നല്ല മാറ്റം തന്നെയാണ്. ആ ഫ്ലാറ്റ് അതൊരു പക്ഷെ അമ്മ നമുക്ക് തരുന്നത് ഇടയ്ക്കൊക്കെ നമ്മൾ അവിടെ പോയി കുഞ്ഞുമായിട്ട് താമസിക്കേണ്ടെന്ന് കരുതി തന്നെയായിരിക്കും. നല്ല അച്ഛനമ്മമാരങ്ങനെയാ, കുട്ടികൾ അവരുടെ ലോകത്ത് കുറച്ച് ദിവസം താമസിക്കട്ടെന്ന് കരുതും. ഇതിനെ അങ്ങനെ കരുതാം അല്ലേ? എന്തേ, അങ്ങനെ കരുതുന്നല്ലേ നല്ലത്? കുറച്ചുകൂടി സ്പീഡിൽ വണ്ടി വിട്. കഴക്കൂട്ടത്ത് പോയിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തണം, എന്റെ കുഞ്ഞിനെ കാണണം. കുഞ്ഞിനെ എങ്ങനെ ഇത്തിരി സമയം കാണാതിരിക്കുന്നത് നല്ലതാ. അപ്പോ കാണാനുള്ള ആവേശം കൂടും, കാണുമ്പോ സ്നേഹവും. അത് ശരിയാ. ആ സൈറ്റ് എഞ്ചിനീയർ ആയിരിക്കും. അല്ലല്ലോ. ഹലോ, എപ്പോ? ഹലോ, ഹലോ, എന്റെ ഗണേശേട്ടാ? അമ്മ കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് വീണെന്ന്. ഒന്നും പറയാൻ സമയമില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. Thank you.
സിസ്റ്റർ ഐസിയു അവിടെ. അത്ര നിസ്സാരമായിരിക്കില്ല വീഴ്ച. അമ്മ നമുക്കിപ്പം വന്നാൽ മതിയായിരുന്നു. അതൊഴിവാക്കിയിട്ട് നമുക്ക് തൊട്ടു പിന്നാലെ വന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് വീട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൻ വന്നതായിരിക്കും. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നതിനേക്കാളും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതാണല്ലോ സന്തോഷം. അതുകൊണ്ട് പണിക്കാരോട് എന്റെ അഭിപ്രായം തിരക്കാൻ വന്നതായിരിക്കും. നിന്നെ അമ്മ സ്നേഹിക്കുന്നത് അഭിനയമാണെന്ന് ആദ്യം കരുതിയെങ്കിലും അതങ്ങനല്ലെന്ന് പിന്നീട് മനസ്സിലായി. അങ്ങനെ സ്നേഹിച്ച അമ്മയ്ക്കാണ് ഇങ്ങനൊരു അത്യാഹിതം സംഭവിച്ചിരിക്കുന്നത്. വലിയ വീഴ്ചയായിരുന്നു, ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. രക്ഷപ്പെട്ടാലും അങ്ങനെ കിടക്കേണ്ടി വരും കുറെ കാലം. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്ക്, അത് വേണ്ട സമയമാണത്. അമ്മ ഒന്നും സംഭവിക്കില്ല ഗണേശേട്ടാ, ധൈര്യമായിട്ടിരിക്കുക. എന്തിനമ്മ ആ നേരത്തെ അങ്ങോട്ട് പോയത്? നിന്റെ അഭിപ്രായം അറിയാനാണെങ്കിൽ വീട്ടിൽ വരുമ്പോ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. അമ്മയുടെ സംസാരം പെരുമാറ്റം ഒക്കെ കണ്ടിട്ട് എനിക്ക് അവളോടുള്ളതിനേക്കാൾ കലി ഇപ്പൊ അവരോടാ. മോനും മരുമോളും ഒക്കെ പുതിയ ഫ്ളാറ്റിന്റെ പണി കാണാൻ പോയി, അതിന്റെ പിന്നാലെ അവരും പോയി. ഇതിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടടിയേ. അമ്മ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അവൾ എന്തോ വശീകരണ മന്ത്രം ചൊല്ലി അമ്മയെ വശത്താക്കി എടുത്തതാ. അല്ലാതെ അമ്മ ഈ രീതിയിൽ അവളെ സ്നേഹിക്കില്ല. എന്താ ഒന്നിച്ചു പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങ് പോകുന്നത്?
അമ്മയ്ക്കൊരു അപകടം ഉണ്ടായി. ഞങ്ങൾക്കായി പണിയിക്കുന്ന ഫ്ളാറ്റിന്റെ മോളിൽ നിന്നും അമ്മ വീണു. അങ്ങനെ പെട്ടെന്നൊന്നും തീരില്ല കനകയുടെ കഥ. പാമ്പിന്റെ ജന്മം തന്നെ എന്റെ അമ്മ പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തും, അതാ രീതി. മരുമകളെ കൊല്ലുന്ന അമ്മയ്ക്കരികിൽ നിന്നെ നിർത്താൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇവർ കാണും, അനുഭവിക്കും ദ്രോഹമെന്തെന്ന് സ്നേഹമെന്തെന്ന്. ഞാനായിരിക്കും അമ്മയുടെ കഴുത്തി പിടിച്ച് ഞെക്കുന്നത്. അത്രയ്ക്ക് സഹിയിട്ടു പോയി ഞാൻ. അന്നീ കണ്ണുകൾ നിറയും, അന്നീ ഹൃദയം തേങ്ങും.